ഗാന്ധി ജയന്തി ദിനത്തിൽ ചെർപ്പുളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഔഷധ ഉദ്യാനം ഉണ്ടാക്കി പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവുമായ കാറിമണ്ണ സ്വദേശി അച്യുതാനന്ദൻ. ഔഷധ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ശൈലജ വാഴക്കുന്നത്ത് നിർവഹിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് പരിസ്ഥിതി പ്രവർത്തകനായ അച്യുതാനന്ദൻ ഇത്തരത്തിൽ ഒരു ആശയവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ കാടുപിടിച്ചു കിടന്ന സ്ഥലം വെട്ടി വൃത്തിയാക്കിയാണ് വിവിധ ഔഷധ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത്. ചെർപ്പുളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലാണുള്ളത്. ഇവിടെ ഒരു ഔഷധോദ്യാനം നിർമ്മിക്കുന്നുണ്ട്. ഈ വർഷത്തെ വനമിത്ര എനിക്ക് ലഭിച്ച ഈ വർഷത്തെ വനമിത്ര അവാർഡ് പ്രയോജനപ്പെടുത്തിയാണ് ഇത്തരമൊരു പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. നമ്മുടെ പ്രദേശത്തും ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ, ഇന്നിവിടെ 25 ഔഷധ സസ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആളുകളെ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുക, അത് കൂടുതൽ അറിവ് പകര് എന്നൊക്കെ ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ആശുപത്രിയിൽ ഇത്തരം ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. വനമിത്ര അവാർഡ് ജേതാവായ ഇദ്ദേഹം ഇതിനോടകം തന്നെ നിരവധി ഉദ്യാനങ്ങൾ പല സ്ഥലങ്ങളിലായി നിർമ്മിച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ വി ബി കൃഷ്ണചന്ദ്രൻ ഇദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസയും അറിയിച്ചു. ശ്രീ അച്യുതാനന്ദ മാഷയുടെ നേതൃത്വത്തില് ഒരു ഔഷധത്തോട്ടം ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇത് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ചെർപ്പുളശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇങ്ങനെ ഒന്ന് വേണമെന്ന്. അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങളിലെ, സ്കൂളുകളിലും മറ്റുള്ള പൊതുസ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഔഷധത്തോട്ടങ്ങൾ ഇതിൻ്റെ ഒരു പ്രാരംഭം കുറിച്ചിട്ടുണ്ട്. നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു നല്ലൊരു സംസ്കൃതിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ ആസീസ്, മെഡിക്കൽ ഓഫീസർ നവ്യ അബൂക്കൻ, നഗരസഭാ കൌൺസിലർമാർ ജെ ജെ സുരേഷ് തുടങ്ങിയവരും സന്നിഹിതരായി. സി സി എ ന്യൂസ്, ചെർപ്പുളശ്ശേരി.